കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയം ആധികാരികമായ വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ആ വിജയം ആഗോള സംഭവമാക്കി ആഘോഷിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ എല്ലാ അവകാശവാദങ്ങളോടും ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ രക്ഷകനായി കണ്ട് കന്നഡ ജനത നൽകിയ വോട്ടുകളാണ് ഇതെന്ന കോൺഗ്രസ് വാദവും അതിൽ ഭാരത് ജോഡോ യാത്ര വലിയ പങ്കുവഹിച്ചതുമായ അവകാശവാദവും യുക്തിക്ക് നിരക്കുന്നതല്ല. കർണാടക സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും അഴിമതിയിലും സഹിക്കട്ട ഒരു ജനത ബി ജെ പിയെ തോൽപ്പിക്കാൻ ശേഷിയുള്ള പാർട്ടിയോടൊപ്പം നിന്നു എന്നതാണ് കർണാടകയിലെ യാഥാർത്ഥ്യം. ബി ജെ പിയുടെ വോട്ട് ബാങ്കായ ലിംഗായത്തുകൾ ഉൾപ്പെടെ കർണാടകയിലെ സകല ജാതി വിഭാഗത്തിന്റെയും നല്ലൊരു വിഭാഗം വോട്ടുകളും ഇത്തവണ കോൺഗ്രസിന് കിട്ടിയതിനു പിന്നിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിലെ അതൃപ്തിയും അതിൻ്റെതായ പങ്കുവഹിച്ചിട്ടുണ്ട്. ബി ജെ പി തഴഞ്ഞ മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ അടക്കമുള്ള നേതാക്കൾക്കും കാവിപ്പടയുടെ പരാജയത്തിൽ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ഹിജാബ് അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ എതിർപ്പുള്ള മുസ്ലിം ന്യൂനപക്ഷം കൂടി ഒറ്റക്കെട്ടായി ഒപ്പം നിന്നത് കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമാക്കുകയാണ് ഉണ്ടായത്. പരമ്പരാഗതമായി ജെ ഡി എസിന് വോട്ട് ചെയ്തിരുന്ന മുസ്ലിം ജനവിഭാഗമടക്കം ഇത്തവണ മാറി ചിന്തിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തത് എച്ച് ഡി കുമാരസ്വാമിയുടെ അവസരവാദ നിലപാടിൽ പ്രതിഷേധിച്ചാണ്. അധികാരം ലഭിക്കാൻ ഓന്തിനെ പോലെ നിറം മാറുന്ന ആ പാർട്ടിയുമായി രാജ്യത്തെ ഒരു പാർട്ടിയും ഇനി എന്തായാലും കൂട്ടുകൂടുമെന്ന് തോന്നുന്നില്ല. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ സി പി എമ്മിന് ജയിക്കാമായിരുന്ന ബാഗേപ്പള്ളി മണ്ഡലത്തിൽ സി പി എമ്മിന് അപ്രതീക്ഷിത തിരിച്ചടി സംഭവിച്ചത് തന്നെ ജെ ഡി എസിന്റെ പിന്തുണ വാങ്ങിയതുകൊണ്ടാണ്. ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ വോട്ടുകളാണ് എക്കാലത്തും സി പി എമ്മിന്റെ കരുത്ത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ ബി ജെ പിയെയും പിന്തുണക്കുമെന്ന് പറഞ്ഞ ജെ ഡി എസിനെ ഒപ്പം കൂട്ടിയപ്പോൾ ഉള്ള വോട്ട് ബാങ്ക് കൂടിയാണ് സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് സി പി എം സ്ഥാനാർത്ഥിയുടെ ദയനീയ തോൽവി. ഈ യാഥാർത്ഥ്യമൊക്കെ മറച്ചുവെച്ച് സി പി എമ്മിനെ പരിഹസിച്ചും നാളെ കേന്ദ്രം മാത്രമല്ല കേരളം പിടിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ വീമ്പിളക്കുന്നത്. അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിരുകവിഞ്ഞ ആത്മവിശ്വാസമാണിത്. കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് നേടിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെന്നില്ല. സീറ്റുകൾ കുത്തനെ കുറഞ്ഞെങ്കിലും ഇപ്പോഴും 1% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കർണാടകത്തിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറിയപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക തൂത്തുവാരിയ ചരിത്രവും ബി ജെ പിക്കുണ്ട്. ആ വസ്തുതയും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുകയില്ല. ബി ജെ പിയെ കർണാടകയിൽ തോൽപ്പിച്ചു എന്നതിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അഭിമാനിക്കാം. എന്നാൽ ഇതേ മാതൃക കേരളത്തിലും മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ സംസ്ഥാനങ്ങളിലും ആവർത്തിക്കുമെന്ന് അഹങ്കരിച്ചാൽ അതൊരു തമാശയായി മാത്രമേ കാണാൻ കഴിയൂ. ബി ജെ പി രാഷ്ട്രീയത്തെ കേരളത്തിൽ ശക്തമായി ചെറുത്തു നിൽക്കുന്നത് സി പി എം ആണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വികാരത്തിന്റെ ഗുണം കൂടുതലായും ലഭിക്കാൻ പോകുന്നതും ഇടതുപക്ഷത്തിനായിരിക്കും. ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി, ആർ ജെ ഡി, തൃണമൂൽ കോൺഗ്രസ്, ബി ജെ ഡി, വൈ എസ് ആർ കോൺഗ്രസ്, ടി ആർ എസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ സംസ്ഥാനങ്ങളിലും ഇവർക്ക് പിന്നിൽ മാത്രമേ കോൺഗ്രസിന് എത്താൻ സാധിക്കുകയുള്ളൂ. ബീഹാറിൽ ആർ ജെ ഡിയുടെയും തമിഴ്നാട്ടിൽ ഡി എം കെയുടെയും മഹാരാഷ്ട്രയിൽ ശിവസേന എൻ സി പി പാർട്ടികളുടെയും സഖ്യമില്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊടി പോലും കാണുകയില്ല. രാജ്യത്തെ 80 ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ ബി ജെ പിയുടെ പ്രധാന എതിരാളി സമാജ്വാദി പാർട്ടിയാണ്. ഇവിടെ കോൺഗ്രസ് ഒരു തരി പോലും ഇല്ലെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കർണാടകയിൽ വിജയിച്ചത് കൊണ്ട് മാത്രം ആരും ഒന്നുമാകുന്നില്ല. ബി ജെ പി ഭരിക്കുന്ന മറ്റു ഏത് സംസ്ഥാന ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശേഷിയാണ് കോൺഗ്രസിനുള്ളത് എന്നതിനാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യം മറുപടി പറയേണ്ടത്. കോൺഗ്രസ് നിലവിൽ ഭരിക്കുന്ന രാജസ്ഥാൻ പോലും ആ പാർട്ടിയെ കൈവിടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സച്ചിൻ പൈലറ്റ്, അശോക് ഗെലോട്ട് തർക്കം രാജസ്ഥാനിൽ ബി ജെ പിയുടെ പാതയാണ് സുഗമമാക്കുക. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ഛത്തീസ്ഗഡിലും ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ഇതും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഒരു കർണാടക കോൺഗ്രസ് പിടിക്കുമ്പോൾ അവരുടെ കൈവശമുള്ള 2 സംസ്ഥാന ഭരണങ്ങളാണ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ളത്. ഇവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. കയ്യിലുള്ള ഈ 2 സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്തിയാണ് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിനൊരു ആധികാരികത ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ കർണാടക വിജയത്തിലെ ആവേശ തള്ളിച്ചയിൽ രാഹുലും കോൺഗ്രസ് നേതാക്കളും വസ്തുതകൾ മറച്ചുവെച്ചാണ് പ്രതികരിച്ചിരിക്കുന്നത്. വെറുപ്പിന്റെ ചന്ത പൂട്ടിയെന്നും സ്നേഹത്തിന്റെ കട തുറന്നെന്നും ആവേശപൂർവ്വം അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇന്നലകളിലെ ഇന്ത്യയുടെ മുറിവുകളാണ് ബോധപൂർവം മറന്നിരിക്കുന്നത്. ലോക്സഭയിൽ കേവലം 2 എം പിമാർ മാത്രമുണ്ടായിരുന്ന ബി ജെ പിയെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാക്കി മാറ്റിയതിന്റെ പ്രധാന ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയുടെ മുൻഗാമികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴാണ്. വർഗീയ സംഘർഷങ്ങൾ വിതച്ച് രാജ്യത്തിന്റെ തെരുവിലൂടെ അദ്വാനിയുടെ രഥയാത്ര കടന്നു പോകുമ്പോഴൊന്നും വെറുപ്പിന്റെ ആ ചന്ത പൂട്ടിക്കാൻ ഒരു കോൺഗ്രസ് സർക്കാരുകളും ഉണ്ടായിരുന്നില്ല. ഏറ്റവും അധികം വർഗീയ കലാപങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും
ഇപ്പോൾ വെറുപ്പിന്റെ ചന്ത പൂട്ടിയെന്ന് അവകാശപ്പെടുന്നവർ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു. ആ പൊള്ളുന്ന ചരിത്രം രാഹുൽ ഗാന്ധിയും മറക്കാതിരിക്കുന്നതാണ് നല്ലത്. കർണാടകയിൽ വിജയിച്ചതോടെ കോൺഗ്രസ് ഇപ്പോൾ കൂടുതലായി പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം അഴിമതിയെക്കുറിച്ചാണ്. കർണാടകയിൽ ബിജെപിയുടെ പതനം പൂർത്തിയാക്കുന്നതിൽ കോൺഗ്രസിന്റെ അഴിമതി വിരുദ്ധ പ്രചരണവും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കർണാടകയിൽ ബിജെപി സർക്കാരിന് കീഴിൽ വൻ അഴിമതിയാണ് നടന്നിരുന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്നാൽ ഇത് ഉന്നയിച്ച് നല്ല വിള ചമയാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം കോൺഗ്രസിന് മേലുള്ള അഴിമതിയുടെ പാപക്കറ മാഞ്ഞു പോവുകയില്ല. കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യത്ത് നടന്നിടത്തോളം അഴിമതി മറ്റൊരു സർക്കാരുകളുടെ കാലത്തും ഈ രാജ്യത്ത് നടന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ രണ്ടാം യു പി എ സർക്കാരിന് നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നതും നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരാൻ വഴിയൊരുക്കിയതും മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് നടന്ന വൻ അഴിമതികളാണ്. എം വി ജയരാജൻ പറഞ്ഞതുപോലെ കുംഭകോണങ്ങളുടെ കുംഭമേളയാണ് അക്കാലത്ത് നടന്നിരുന്നത്. പ്രതിരോധ ഇടപാടുകളിലൂടെയും ടെലികോം, കോമൺവെൽത്ത്, ഐ പി എൽ അഴിമതികളിലൂടെയും രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യക്കാർക്ക് ശിരസ് കുനിക്കേണ്ട അവസ്ഥയാണ് യു പി എ ഭരണകൂടം അക്കാലത്ത് സൃഷ്ടിച്ചിരുന്നത്. കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ നടത്തുന്ന അഴിമതി സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും മാതൃകയാക്കിയതോടെ ആദർശ് ഫ്ലാറ്റ് കുംഭകോണവും സംഭവിക്കുകയുണ്ടായി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തെ സഹായിക്കാനെന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്നും കണ്ണായ സ്ഥലത്തെ ഭൂമി തട്ടിയെടുക്കുകയും അനുവദിക്കപ്പെട്ടതിന്റെ പലമടങ്ങ് വലിപ്പമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തതായാണ് മറ്റൊരു ആരോപണം. ഒടുവിൽ ആ കെട്ടിടത്തിലെ ഫ്ളാറ്റുകൾ മുഖ്യമന്ത്രിയുടെയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വീതം വെച്ച് നൽകുകയുമുണ്ടായി. ജനങ്ങളുടെ ചിന്തകൾക്കും എത്രയോ അപ്പുറമാണ് കോൺഗ്രസ് ഭരണത്തിൽ നടത്തിയിരുന്ന ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ. അഴിമതിയുടെ വിശദാംശങ്ങൾ വിലയിരുത്തുന്ന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ 2009 സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും വലിയ അഴിമതിക്കാരുടെ രാജ്യമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിളക്കം സൃഷ്ടിച്ച സ്പെക്ട്രം ഇടപാട് സംഭവിച്ചതും കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴാണ്. രണ്ടാം തലമുറ സ്പെക്ട്രം ഇടപാടിൽ മാത്രം 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് പൊതുഖജനാവിന് ഉണ്ടായതെന്നാണ് സർക്കാരിന്റെ മുഖ്യ വരവ് ചെലവ് കണക്ക് പരിശോധകർ തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മൂന്നാം തലമുറ സ്പെക്ട്രം ലൈസൻസ് ലേലം ചെയ്തപ്പോഴാണ് ഈ അഴിമതിയുടെ ആഴം പുറത്തായിരുന്നത്. ആദ്യം വന്നവർക്ക് ആദ്യം എന്ന നയമാണ് പ്രസ്തുത ഇടപാടിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇതാകട്ടെ കേന്ദ്രമന്ത്രി രാജയുടെ സ്വന്തക്കാർക്ക് ലൈസൻസ് നൽകാൻ വേണ്ടിയുണ്ടാക്കിയ മാനദണ്ഡവുമായിരുന്നു. ധനനിയമ മന്ത്രാലയങ്ങളുടെയും ടെലികോം വകുപ്പിന്റെയും എതിർപ്പ് അവഗണിച്ചാണ് മൻമോഹൻ മന്ത്രിസഭയിലെ മന്ത്രി രാജ 2008 12 മൊബൈൽ കമ്പനികൾക്കായി 35 ലൈസൻസ് നൽകിയിരുന്നത്. 1,76,379 കോടി രൂപയുടെ നഷ്ടമാണ് ഈ നടപടി മൂലം കേന്ദ്ര സർക്കാരിന് സംഭവിച്ചത്. സർക്കാരിന് നഷ്ടമുണ്ടായ തുക ലൈസൻസ് നേടിയ കമ്പനികളിൽ നിന്ന് ഈടാക്കാൻ നടപടി സ്വീകരിക്കാതെ അഴിമതിക്കാരനായ മന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിച്ചതും രാജ്യം കണ്ട കാഴ്ചയാണ്. നടപടിക്രമം പാലിക്കാതെയാണ് കമ്പനികൾക്ക് മന്ത്രി ലൈസൻസ് നൽകിയതെന്ന് മുൻ ടെലികോം സെക്രട്ടറി സി എസ് മാഥൂർ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. 2007 December 31 സർവീസിൽ നിന്നും പിരിഞ്ഞ ഈ ഉദ്യോഗസ്ഥനോട് 2007 November തന്നെ ലൈസൻസ് നൽകുന്ന ഫയലുകളിൽ ഒപ്പിടാനാണ് ടെലികോം മന്ത്രി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ അതിന് തയ്യാറായിരുന്നില്ല. പുതിയ ടെലികോം സെക്രട്ടറി വന്നതോടെയാണ് സ്റ്റോറേജിലുണ്ടായിരുന്ന സ്പെക്ട്രം ഇടപാട് സംബന്ധിച്ച ഫയലുകൾ ഒപ്പിട്ടിരുന്നത്. അതാകട്ടെ 2001 നിരക്കിലുമായിരുന്നു. 2008 ഇതിനായി ലൈസൻസുകളും നൽകിയിരുന്നത്. ഇത് സംബന്ധമായ സി എ ജി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ മന്ത്രി രാജയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് പ്രക്ഷോഭം കത്തിപ്പടർന്നതോടെ ഗത്യന്തരമില്ലാതെയാണ് ഒടുവിൽ മന്ത്രിയെ പ്രധാനമന്ത്രി രാജിവെപ്പിച്ചിരുന്നത്. സുപ്രീം കോടതിയും മന്ത്രി രാജയെ രൂക്ഷമായാണ് വിമർശിച്ചിരുന്നത്. സമീപകാല ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയായാണ് സ്പെക്ട്രം ഇടപാട് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. ഗുണനിലവാരമില്ലാത്ത ആയുധങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഇസ്രയേൽ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന മറ്റൊരു ക്രമവിരുദ്ധ നടപടി. ഇതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സംഭവമാണ്. യു പി എ സർക്കാരിന്റെ കാലത്താണ് കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടന്നിരുന്നത്. കോൺഗ്രസിന്റെ കറപ്ഷൻ വെൽത്ത് ഗെയിംസ് ആയാണ് കോമൺവെൽത്ത് ഗെയിംസ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. വിവിധ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഗെയിംസ് നടത്തിപ്പിലെ ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാട്ടിയിട്ടും ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്നത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നത്. ലോകത്തിന്റെ മുമ്പാകെ രാജ്യത്തിന്റെ യശസ്സാണ് ഈ സംഭവം വഴി കളങ്കപ്പെട്ടിരുന്നത്. തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഗെയിംസിന്റെ സംഘാടനം ഒടുവിൽ ഏറ്റെടുക്കേണ്ടി വന്നതും രാജ്യം കണ്ട കാഴ്ചയാണ്. ഗെയിംസ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടാണ് ഇക്കാര്യത്തിൽ പേരിനെങ്കിലും ചെറിയ നടപടി ഉണ്ടായിരുന്നത്. ഗെയിംസിന്റെ സംഘാടകൻ എന്ന പദവി ഉപയോഗിച്ച് നടത്തിയ ക്രമവിരുദ്ധ കാര്യങ്ങൾക്ക് പാർട്ടി പദവിയിൽ നിന്നാണ് സുരേഷ് കൽമാടിയെ തൽക്കാലത്തേക്ക് മാറ്റിയിരുന്നത്. അപ്പോഴും
ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹിത്വം ഉൾപ്പെടെ അദ്ദേഹം കായിക മേഖലയിൽ വഹിച്ചിരുന്ന ഒരു ചുമതലയും മൻമോഹൻ സിംഗ് സർക്കാർ മാറ്റിയിരുന്നില്ല. രാജ്യത്തെ നടുക്കിയ ഇത്തരം വലിയ അഴിമതികൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴാണ്. അവരുടെ ഭരണകാലത്ത് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച് പോകേണ്ടി വന്ന മന്ത്രിമാരുടെ എണ്ണവും നിരവധിയാണ്. കേന്ദ്രമന്ത്രിമാർ മുതൽ സംസ്ഥാന മന്ത്രിമാർ വരെ ആ പട്ടിക നീളും. കോൺഗ്രസ് ഭരിച്ച ഓരോ സംസ്ഥാനത്തെയും അഴിമതി കഥകൾ പറയാനാണെങ്കിൽ അതും അനവധിയുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് കേന്ദ്രത്തിലെ അവസാന കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെ ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി വേണം അഴിമതിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കേണ്ടത്. അതല്ലെങ്കിൽ മലർന്നു കിടന്നു തുപ്പുന്നതിന് തുല്യമായി പോകും. ഇത് വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ കാലമാണ്. ഏത് വിവരവും ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുന്ന പുതിയ കാലത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ആരുടെ ഭരണകാലത്താണ് ബി ജെ പി വളർന്നതെന്നതും ഏറ്റവും കൂടുതൽ രാജ്യത്ത് അഴിമതി നടത്തിയ പാർട്ടി ഏതാണെന്നതും ഇവിടുത്തെ ജനങ്ങൾക്ക് ശരിക്കും ബോധ്യമുള്ള കാര്യമാണ്. ബി ജെ പിക്കെതിരെ മറ്റൊരു ശക്തമായ ബദൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ വിലയിരുത്തുന്നത് തന്നെയാണ് ഉചിതമാവുക. ഇക്കാര്യത്തിൽ മറിച്ചാണ് ബോധ്യമെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വീണ്ടും വിജയിച്ച് കാണിക്കണം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ അവകാശപ്പെട്ടതുപോലെ കർണാടക വിജയത്തിന് കാരണമായത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാണെങ്കിൽ ആ യാത്രയിൽ പങ്കെടുക്കവേ കുഴഞ്ഞു വീണ് മരിച്ച ജലന്ധർ എം പി സന്തോഷ് സിംഗ് ചൗധരിയുടെ മണ്ഡലത്തിലും കോൺഗ്രസ് വിജയിക്കണമായിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലെ സുശീൽ കുമാർ റിങ്കുവാണ്. 500,000 മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് കാൽ നൂറ്റാണ്ടോളം കോൺഗ്രസ് കുത്തയാക്കി വെച്ച മണ്ഡലം എ എ പി പിടിച്ചെടുത്തിരിക്കുന്നത്. പഞ്ചാബിൽ എന്തുകൊണ്ടാണ് രാഹുൽ യാത്ര ഏഷാതെ പോയതെന്നത് കൂടി ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കർണാടകയിൽ കൈത്തട്ടി താമരയുടെ ഇതൾ പൊഴിഞ്ഞെന്ന് കരുതി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ആവർത്തിക്കുമെന്ന് കരുതരുത്. അതിനുള്ള ആരോഗ്യം തൽക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇപ്പോഴില്ല. രാജ്യമറിയുന്ന യാഥാർത്ഥ്യം തന്നെയാണത്.